ബാലഭാസ്കറിന്റെ മരണത്തിൽ സി ബി ഐ നൽകിയ കുറ്റപത്രം തള്ളി, തുടരന്വേഷണം നടത്തണമെന്ന ഹർജി തള്ളി. തിരുവനന്തപുരം സിജിഎം കോടതിയാണ് ഹർജി തള്ളിയത്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട അച്ഛൻ ഉണ്ണിയും അമ്മ ശാന്തകുമാരിയും കലാഭവൻ സോബിയുമാണ് സിജിഎം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഇപ്പോഴത്തെ ബാലഭാസ്കറിന്റെ മരണം സി ബി ഐ അന്വേഷിച്ചത് കൃത്യമായിട്ടല്ല എന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പറയുന്നു. ന്യായമായി പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്ന സംശയങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സി ബി ഐയിൽ നിന്ന് അന്വേഷണം കേരള പോലീസിലേക്ക് തന്നെ കൊണ്ടുവരാമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ മാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജോർജ് ജോസഫ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ, ന്യായമായി പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്ന സംശയങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ എലാബറേറ്റ് ആയി നോക്കിയില്ല. ഒന്നാമത്, ബാലഭാസ്കറിന്റെ മൂന്ന് മൊബൈലുകളിൽ ഒരെണ്ണം ഡി ആർ ഐ കേസിന്റെ ഒരാളുടെ പൂജാമുറിയിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞതിൽ അത് കണക്ട് ചെയ്യാൻ സി ബി ഐക്ക് കഴിഞ്ഞില്ല. കാരണം സംഭവം കഴിഞ്ഞ പിറ്റേ ദിവസം ഇതിൽ ഒരാൾ കൊല്ലം വരെ പോയി അവിടെ മുഴുവൻ സി സി ടി വി ദൃശ്യം നോക്കി ഏത് വണ്ടിയാണ് നമ്മളൊക്കെ ചേസ് ചെയ്തതെന്ന് കരുതിയിരുന്നത്. ഒരു കെ എസ് ആർ ടി സി ബസ്സുകാരൻ കണ്ടിട്ടുണ്ട് ഫോളോ ചെയ്യുന്നത്, അതുപോലെ സോബി കണ്ടിട്ടുണ്ട്. പിന്നെ ബാലഭാസ്കറും ഡ്രൈവറും കൊല്ലത്തെ ഏതോ ബേക്കറിയിൽ നിന്ന് ചായ കുടിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും നോക്കിയിട്ടുണ്ട്. എട്ടാം തീയതി ബാലഭാസ്കർ മരിച്ചു. കേരളത്തിലുള്ളവരുടെ ധാരണ സി ബി ഐക്ക് കൊടുത്ത കേസ് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നാണ്. സി ബി ഐക്ക് പോയ കേസ് തിരിച്ച് കേരള പോലീസ് തിരിച്ചെടുക്കട്ടെ, അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല ഇന്ത്യയിൽ. കേരള പോലീസിന്റെ ബോസ് അല്ല സി ബി ഐ. ഈ കേസിൽ സി ബി ഐയുടെ അന്വേഷണം ലോജിക്കായി ചിന്തിക്കുന്നവരുടെ പോലെയല്ല. ഇതൊരു ചേസ് ആയിരുന്നു. 200 മീറ്ററോളം ഓടി 100 to 120 km പോയി ആ വണ്ടി. അതുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ മകൾ ആ സ്പോട്ടിൽ മരിച്ചത്. ആ വണ്ടി ഓടിച്ചയാളെ ഇവര് ക്യാൻവാസ് ചെയ്യണം. ആ വണ്ടിക്കകത്ത് ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ബാലഭാസ്കറിന് ഇക്കാര്യം അറിയില്ല. ബാലഭാസ്കറിനെ എനിക്ക് പേഴ്സണലായി അറിയാം. അദ്ദേഹം ഈ രണ്ട് മാനേജർമാരെ മാറ്റാനായി തീരുമാനിച്ചിരുന്നതായാണ് എനിക്ക് ലഭിച്ച വിവരം. അദ്ദേഹം സംശയിച്ചതുപോലെ തന്നെ അവർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി. അവരുടെ ബോസ് തിരുവനന്തപുരം കഴക്കൂട്ടം ഏരിയയിൽ തന്നെയുണ്ട്. ഒരു ലേഡിയാണ് അത് കൊണ്ടുവന്നത്. അതൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. പഴയ കഥകളിലേക്ക് കൂടെ കയറണം. അന്വേഷണം അറിയില്ലെങ്കിൽ ഈ പണി കളഞ്ഞ് പോകുന്നത് തന്നെയാണ് നല്ലത്. സി ബി ഐ എന്തിനാണ് സോബിയെ അവിശ്വസിക്കുന്നത്? അവരുടെ ഫൈൻഡിങ്സിനെ തന്നെ തകിടം മറിക്കുന്ന എവിഡൻസ് ആണ് നിലനിൽക്കുന്നത്. പാവ സോബി ബൈ ചാൻസ് വന്ന മനുഷ്യൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അപകടമുണ്ടായ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നതിന് പകരം ഈ ചേസ് ചെയ്ത ഒന്നോ രണ്ടോ വാഹനം തീർച്ചയായും അവിടെ ആൾ കൂടാൻ സമ്മതിച്ചില്ല. കാരണം ആ വാഹനത്തിൽ ഉണ്ടോ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയോ നമുക്കറിയില്ല. അവിടെ വന്നുകൂടിയ ഒന്ന് രണ്ട് കാറുകൾ ഈ സോബി ഉൾപ്പെടെയുള്ളവർ ഓടിക്കൂടുകയാണ്. അവിടെ സോബി കണ്ടതെന്താണ്? അപകടമുള്ളിടത്ത് ഓടിക്കൂടുന്നതിന് പകരം അപകടമുണ്ടായ സ്ഥലത്ത് ബുള്ളറ്റ് കൊണ്ട് ഒരാൾ മുന്നോട്ട് ചവിട്ടി ചവിട്ടി വണ്ടി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു പയ്യൻ ഇടത്തോട്ട് ഓടുകയും ചെയ്തത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എവിഡൻസ് ആണ്. അത് റിലേ ചെയ്തുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. ഈ കേസിൽ ഫർദർ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.